Hi, Chattamari. Hi, Chattamari. I am your Ranam Pranav. Welcome to my YouTube channel. നമ്മളുണ്ടാക്കാൻ പോണത് ഒരു പൈനാപ്പിൾ പഴപ്പച്ചടി. പൈനാപ്പിൾ പഴപ്പച്ചടി പഴപ്പച്ചടി പൈനാപ്പിളും പഴവും ചേർന്ന ഒരു പച്ചടി ആണോ? നല്ല ടേസ്റ്റാ കഴിക്കാനായിട്ട്. ഓണത്തിന് എപ്പോഴും അതെല്ലാരും ഉണ്ടാക്കും. അപ്പൊ ഇന്ന് അതെങ്ങനെ ഉണ്ടാക്കണെന്ന് കാണിച്ചു തരാം. ഞാൻ പറഞ്ഞു കിട്ടിയിട്ടല്ല. പറഞ്ഞു അതിന് എന്തൊക്കെയാ വേണ്ടെന്ന് അങ്ങ് പറയട്ടെ. പ്രൊണൗസിനറിയാലോ പറഞ്ഞു കൊടുക്കൂ. ആദ്യം പൈനാപ്പിൾ വേണം, പഴം വേണം, പച്ചമുളക് വേണം, ജീരകം വേണം, കടുക്, തേങ്ങ, ഗ്രേപ്പ്, എണ്ണ, തൈര്, കരിവേപ്പില, മുളക്, എണ്ണ, തേങ്ങ. ഇത്രയും സാധനങ്ങള് സ്പെഷ്യലായിട്ട് ഇത്രയും സാധനങ്ങള് വേണം. പിന്നെ അതുപോലെ ഇനി അത് താളിക്കാനായിട്ട് കടുക്, പിന്നെ അങ്ങനെ കുറച്ച് എണ്ണ എണ്ണയൊക്കെ ഇട്ട് താളിക്കണം. ഓക്കെ, അപ്പൊ നമുക്ക് ഉണ്ടാക്കാൻ തുടങ്ങാം. ആദ്യം തന്നെ അതിനൊരു പാത്രം എടുക്കാം. പാത്രം ആദ്യം പൈനാപ്പിൾ പൈനാപ്പിൾ പച്ചടിക്ക് ആദ്യം വേണ്ടത് പൈനാപ്പിൾ. അപ്പൊ നമ്മള് അടുപ്പ് ഓൺ ചെയ്തിട്ട് പൈനാപ്പിൾ ഇട്ട് കൊടുക്കണം. പാത്രത്തിലേക്ക് പൈനാപ്പിൾ ഇട്ട് കൊടുക്കണം. ഇതൊരു അര കിലോ പൈനാപ്പിൾ ഉണ്ട്. പിന്നെ അതിലേക്ക് ഒരര സ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരര സ്പൂൺ മുളക് പൊടി. മുളക് പൊടി കുറച്ചേ ഇടുന്നുള്ളൂ. എന്ന് വെച്ചാൽ നമ്മളിതിൽ പച്ചമുളക് ചേർക്കൂലേ, അതുകാരണം കൊണ്ട് ഇതിടുള്ളൂ. പിന്നെ അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കണം. അതിലേക്ക് ഒരു രണ്ട് ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കുക. പിന്നെ കുറച്ച് ഉപ്പിട്ട്. ഇനി ഇത് നല്ലോണം വേവണം, മനസ്സിലായോ? നല്ല വേവണം. വെന്ത് കഴിഞ്ഞിട്ട് വേണം ബാക്കിയുള്ളതൊക്കെ ചേർക്കാൻ. അപ്പോൾ അത് വേവുമ്പോഴേക്കും നമുക്ക് ഇതൊക്കെ അരച്ചെടുക്കാം. തേങ്ങയും മുളകും ഒക്കെ ഇവിടെ വെച്ച് നല്ലല്ലേ, അതൊക്കെ നമുക്ക് അരച്ചെടുക്കാം. ഇത് പൈനാപ്പിള് വെന്തോന്ന് നോക്കാം. പൈനാപ്പിൾ നല്ലോണം വെന്തണം. ഇതിലേക്ക് പഴം ചേർക്കാം. പഴത്തിനധികം വേവില്ലാത്ത എണ്ണ അത് ആദ്യം ഇടാത്ത. പൈനാപ്പിളിൽ നല്ല വേവുണ്ട്. ഇതിപ്പോൾ ഒരു ഒരു നേന്ത്രപ്പഴം, ഒരു വലിയ നേന്ത്രപ്പഴം ഇരുന്ന് ചേർക്കാം. ഇതിലേക്ക് പഞ്ചസാര ചേർക്കാം. ഇപ്പോൾ 3 ടേബിൾ സ്പൂൺ പഞ്ചസാര ഉണ്ടത്. പഴത്തിൻ്റെയും പൈനാപ്പിളിൻ്റെയൊക്കെ മധുരത്തിനനുസരിച്ച് കുറയ്ക്കണമെങ്കിൽ കുറയ്ക്കാം, അല്ല ഇനിയും ചേർക്കണമെങ്കിൽ കുറച്ചും കൂടി ഇട്ട് കൊടുക്കാം. എന്തായാലും ഇത് മധുരക്കറി, അത് കാരണം നല്ല മധുരം ഉണ്ടാവണമെന്ന്. ഇതൊന്ന് തിളച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിലേക്ക് ഇത് വെന്തു. റെഡി ആയിട്ടില്ല, റെഡി ആയിക്കൊണ്ടിരിക്കുക. ഇനി ഇതിലേക്ക് മുന്തിരിങ്ങ ചേർക്കും. മുന്തിരിങ്ങ വേവാൻ അധികം ഇതൊന്നും സമയമെടുക്കില്ല. അപ്പോൾ നമുക്ക് നേരത്തെ വെച്ചിരുന്ന തേങ്ങ അരച്ചെടുക്കുന്നത്.
ഈ തേങ്ങയിൽ ജീരകം, കടുക്, പച്ചമുളക് ഒക്കെ ചേർത്ത് അരച്ച് വേണം. ഒരു ഇത് നല്ല നൈസായിട്ട് അരച്ച് വേണം. ഇപ്പോൾ ഒരു വലിയ തേങ്ങയുടെ പകുതി മുറി തേങ്ങയുണ്ടത്. തേങ്ങ കൂടിയാലും കുഴപ്പമൊന്നുമില്ല, കുറഞ്ഞു കൊള്ളാം. ഇതിപ്പം നല്ലോണം തിളച്ച് പച്ച കടുകിൻ്റെ ഒക്കെ പച്ച വാസന മാറുന്നേരം തിളച്ച് നല്ല കുറുകി. ഇനി ഇതിലേക്ക് നമുക്ക് തൈര് ചേർക്കാം. തൈരിപ്പോൾ ഒരു കപ്പ് തൈരാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അതൊന്ന് കട്ട ഉടച്ചെടുക്കുന്നത്. തൈര് ചേർത്താൽ പിന്നെ തിളയ്ക്കാൻ പോരില്ല, തീ ഉറച്ച്. അപ്പോൾ നമ്മുടെ പൈനാപ്പിൾ പഴപ്പച്ചടി റെഡിയായിട്ടുണ്ട്. ഞാൻ ഇതിലേക്ക് ഒന്ന് കടുക് താളിച്ച് ഒഴിക്കണം. ഇതിലേക്ക് നമുക്ക് കടുക് താളിച്ച് ഒഴിക്കാം. തളിച്ചൊഴിച്ച ഒന്ന് അടച്ചു വെക്കണം, നല്ല അതിൻ്റെ മണം പോവാതിരിക്കും. വളരെ ടേസ്റ്റായ പൈനാപ്പിൾ പഴപ്പച്ചടി റെഡി ആയിട്ടുണ്ട്. ദോസേ, പഴപ്പച്ചടി കഴിച്ചു നോക്കാം നമുക്ക്. അപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊരു ഡിഷിലേക്ക് മാറ്റാം. ഇതെല്ലാവർക്കും വളരെ ഇഷ്ടപ്പെട്ട ഒരു കറിയാണ്. ഓണത്തിന് ഒഴിച്ചു കൂടാൻ പറ്റാത്തതാണ്. കുട്ടികൾക്കും വലിയവർക്കും ഒക്കെ ഒരുപോലെ ഇഷ്ടമുള്ള ഒരു കറിയായിരുന്നു. ദേ നമ്മുടെ പൈനാപ്പിൾ പഴപ്പച്ചടി റെഡിയായി. കഴിച്ചോ പ്രണുസ്. നല്ല ടേസ്റ്റ് ഉണ്ടോ? മാമുന്റെ കൂടെ കഴിക്കാം. ഞാൻ അത് മാമുന്റെ കൂടെ കഴിക്കാൻ പോവാം. നിങ്ങളോ നിങ്ങളുടെ വീട്ടിൽ ഉണ്ടാക്കി നോക്കണേ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട എനിക്ക് കമന്റ് അയക്കണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ബെല്ലും നൽകണം. എല്ലാവർക്കും ഓണ ആശംസകൾ. ബൈ ബൈ.